ഹായ്, ചൂട് കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണല്ലേ. ലിറ്ററലി ഡ്രിപ്പിംഗ് ആണ്. നമ്മളിങ്ങനെ സ്വെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. സ്വെറ്റിൽ കൂടെ നമുക്ക് വെള്ളം മാത്രമല്ല നഷ്ടമാവുന്നത്, ധാരാളം ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അതേപോലെ ക്ലോറൈഡ്, ഇതെല്ലാം നമുക്ക് ഈ മിനറൽസ് എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് സ്വെറ്റിൽ കൂടെ. സാധാരണ വെറും പച്ച വെള്ളം കുടിച്ചതുകൊണ്ട് ഈ കൊടും ചൂടിൽ നിന്ന് നമുക്ക് അത്ര രക്ഷപ്പെടാൻ പറ്റില്ല. ഒത്തിരി പേപ്പർ ന്യൂസ് നമ്മൾ കാണുന്നില്ലേ, ഒന്നോ രണ്ടു പേരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ വിയർപ്പിനൊപ്പം തന്നെ ധാരാളം ഇലക്ട്രോലൈറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഹാവിംഗ് പ്ലെയിൻ വാട്ടർ വോണ്ട് ഹെൽപ്പ്. അപ്പം പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതിന് പകരമുള്ള എന്ത് ഓൾട്ടർനേറ്റീവാണ് നമുക്ക് കുടിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കരിക്ക്, കരിക്കിൻ്റെ വെള്ളത്തിൽ അല്പം റോക്ക് സോൾട്ട് അല്ലെങ്കിൽ സാധാരണ ഉപ്പായാലും മതി, അതിട്ട് കുടിക്കുക. അപ്പോൾ നമുക്ക് ആ സോഡിയം ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നാരങ്ങ വെള്ളം. പക്ഷേ നാരങ്ങ വെള്ളത്തിൽ ഷുഗറിന് പകരം സോൾട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് മോര്. നമുക്ക് ഈസിലി വളരെ എളുപ്പം നമുക്ക് അവൈലബിൾ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് മോര്. മോര് തിക്കായിരിക്കണം എന്നില്ല, ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളം പോലെ വെള്ളത്തിന് പകരം നമുക്ക് ഈ മോര് കുടിക്കുക. നമുക്ക് ഇതെല്ലാം കുടിച്ചിട്ടും അമിതമായിട്ട് ഒത്തിരി ക്ഷീണം തോന്നുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ധാരാളം ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്സ് അങ്ങനെ തന്നെ അവൈലബിൾ ആണ്. മിനറൽസ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങി കുടിക്കുക. അതേപോലെ തന്നെ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യമാണ് ഈ ചൂടുകാലത്ത് ധാരാളം വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യൂക്കുംബർ, അതുപോലെ തന്നെ ടൊമാറ്റോ, ഇതെല്ലാം നല്ല വാട്ടർ കണ്ടൻറ്റുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ വാട്ടർ മെലൺ പോലുള്ള ഫ്രൂട്ട്സ്, ധാരാളം വെള്ളം, വാട്ടർ കണ്ടൻറ് അധികം, നന്നായി അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ഒരു സീസണിൽ നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. ഓക്കെ.